ഹായ് ഓൾ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നൊരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ ആണ്. സോങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മഴവിൽ മനോരമ ചാനലിലെ നമ്മൾ അമ്മ സൂപ്പറാന്ന് പറയുന്ന ടൈറ്റിൽ സോങ് വെച്ചുള്ള ലിറിക്കൽ വീഡിയോ ആണ്. വീഡിയോ എല്ലാം ഒരു നിലയ്ക്ക് നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട സോങ് വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് ആണ്. മഴവിൽ മനോരമയിലെ ഒരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ സോങ് ആണിത്. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ. ഈ പ്രിവ്യൂ കണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ എടുക്കുക, താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം 9:16 ആസ്പെക്ട് റേഷ്യോ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് ഇതുപോലെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നൊരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഈ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം. ഫുൾ സ്ക്രീൻ ആക്കി തന്നെ കൊടുക്കുക. ഫുൾ സ്ക്രീൻ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കറക്റ്റായിട്ട് ഇതുപോലെ കുറച്ച ശേഷം നമുക്ക് അതിനകത്തൊരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്, ടൈൽസ് എഫക്റ്റ് കൊടുക്കുക. ഈ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്ത ശേഷം ഈ ഫോട്ടോയിലാണ് ബാക്കി എഫക്റ്റുകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നത്. ടൈൽസ് എഫക്റ്റ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മിറർ ഓൺ ആക്കി കൊടുക്കുക. അതിന് ശേഷം കറക്റ്റായിട്ട് കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് നമുക്കൊരു ബ്ലർ എഫക്റ്റ് കാണുന്നുണ്ട്, അതൊക്കെ റിമൂവ് ചെയ്തിട്ട് കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെച്ച ശേഷം ഇത് നമുക്ക് ഫോട്ടോയായിട്ട് സേവ് ചെയ്യണം. അതിനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കറൻറ്റ് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്യുന്നത് ഇത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഫോട്ടോ വെച്ചാണ് നമ്മൾ കംപ്ലീറ്റ് എഡിറ്റിംഗ് ചെയ്യുന്നത്. അത് പ്രത്യേക സ്ഥിതിക്ക് വേറെ ഫോട്ടോ ഉപയോഗിക്കരുത്. സേവ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് ആദ്യം സോങ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഔട്ട്പുട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്ന. ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഔട്ട്പുട്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നത് വീഡിയോയിൽ ഉടൻ രണ്ടായിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പം നമുക്ക് സോങ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ട് നമ്മൾ ഈ മുമ്പ് എക്സ്പോർട്ട് ചെയ്ത് ആ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്നതാണ്. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോയുടെ എൻഡ് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക. എത്തിച്ച ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ബീറ്റിമാർക്ക് ഇട്ട് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഫസ്റ്റിലത്തെ ബീറ്റ് മാർക്ക് മാത്രം എഴുതാൻ കാണിക്കുന്നു. എൻ്റെ വരെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് ഫസ്റ്റിലത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇവ രണ്ട് ലൈനായിട്ടാണ് ലിറിക്സ് കൊടുക്കുന്നത്. ഈ ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 18 ബീറ്റ് ആവശ്യാനുസരണം സൈസും കൂട്ടി കൊടുക്കുക. അതിനുശേഷം ടിക് മാർക്ക് കൊടുക്കുക. കളർ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട, നമുക്ക് താഴെയായിട്ട് കളർ ആൻഡ് ഫില്ല് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ബീറ്റ് മാർക്ക് വരെ കറക്റ്റായിട്ട് എത്തിക്കുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ലെഫ്റ്റും റൈറ്റും കാണുന്ന രണ്ട് കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഓറഞ്ച് കളറും യെല്ലോ കളറുമാണ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എങ്ങനെ വേണം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൊടുക്കുക. ഞാൻ ഇങ്ങനെ രണ്ട് കളർ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിനൊരു എഫക്റ്റ് കൂടി കൊടുക്കാം. കാണുന്നുണ്ടല്ലോ ഫസ്റ്റിലത്തെ ലിറിക്സ് എഴുതി കൊടുത്തു. അതിനുശേഷം നമുക്കൊരു എഫക്റ്റ് കൊടുക്കാം. ലോങ് ഷാഡോ എന്ന് പറയുന്ന എഫക്റ്റാണ്. യെല്ലോ എൻജി കൊടുക്കുക. ലോങ് ഷാഡോ സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. കുറച്ച് കൊടുക്കുക. ആൽഫ മാക്സിമം കൂട്ടി കൊടുക്കുക. ആൽഫ കൂട്ടി കൊടുക്കാമെന്നത് നമുക്ക് ആ ഷാഡോയുടെ എഫക്റ്റ് കൂടി വരുന്ന കാണാൻ സാധിക്കും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര ശതമാനം വേണം ആവശ്യാനുസരണം കൂട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൂടി കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ലൈൻ രണ്ട് ലൈനായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ലിറിക്സ് അതിൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴോട്ട് കുറച്ച് ഡ്രാഗ് ചെയ്ത് വെക്കുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് അതിനുശേഷം സെക്കൻഡ് അതിൻ്റെ താഴെ വരുന്ന സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. മുകളിൽ കൊടുക്കുന്ന വലുതും താഴെ കൊടുക്കുന്ന ചെറുതുമാണെങ്കിൽ കുറച്ച് ഭംഗിയായിട്ട് ലഭിക്കുന്നതാണ്. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലിറിക്സ് സ്റ്റാർട്ടിങ് വരുന്ന സ്ഥലത്ത് ശേഷം ലെഫ്റ്റ് സൈഡ് കട്ടാക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങും മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എഫക്റ്റ് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലാണ് കറക്റ്റായിട്ട് കൊടുക്കുന്നത്. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക. അതിനുശേഷം ഫസ്റ്റിലത്തെ ലിറിക്സ് കുറച്ച് മേലിലും രണ്ടാമത്തെ ലിറിക്സും കുറച്ച് താഴെയായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് വെച്ച ശേഷം
നമ്മളെ മൂവിങ് എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ്. മുകളിലത്തെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ആൻ ട്രാൻസ്ഫോം എടുക്കുക. ഇതിനകത്ത് ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം മൂന്ന് കീ ആഡ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലും ലെഫ്റ്റും റൈറ്റും കറക്റ്റായി ഇതുപോലെ തന്നെ മൂന്ന് കീ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് മൂന്ന് കീ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിതിലെ സ്റ്റാർട്ടിങ്ങിൽ കീ വന്നിട്ട് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവെക്കുക. കുറച്ച് മാറ്റി വെക്കാം. കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റിയാൽ മതി. അതിനുശേഷം ഫസ്റ്റിലത്തെ കീ ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് മുകളിലോട്ട് കൊണ്ടുവെക്കുക. റെഡ് ലൈൻ കാണുന്നതാണ് സെൻറ്റർ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് വെക്കുക. സെൻറ്ററിലെ കീ ഒന്നും ചെയ്യേണ്ട. ലാസ്റ്റ് കീ ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് താഴോട്ടും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് വെക്കുക. പറഞ്ഞ മനസ്സിലല്ലോ, മുകളിലത്തെ കീ മുകളിലോട്ടും താഴത്തെ കീ താഴോട്ടും കറക്റ്റായിട്ട് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഈ ഗ്രാഫ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ഗ്രാഫ് എടുക്കുക. ഇതുപോലെ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഗ്രാഫ് കോപ്പി എടുക്കുക. കോപ്പി കർവ് എടുത്ത ശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്കിൻ്റെ വെച്ച ശേഷം പേസ്റ്റ് കൊടുക്കുക, റിവേഴ്സ് കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് താഴത്തെ ലിറിക്സിലും കറക്റ്റായിട്ട് കൊടുക്കണം. കറക്റ്റായിട്ട് പറഞ്ഞ മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം താഴത്തെ ലിറിക്സിലും ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പം ഇത് ലിറിക്സ് താഴെ നിന്ന് മുകളിലോട്ടാണ് വരേണ്ടത്. അത് ഇതുപോലെ തന്നെ മൂന്ന് കീ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ട കീ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്യാം. മുകൾ മുമ്പത്തെ കൊടുത്തത് മുകളിൽ നിന്നാണെങ്കിൽ ഇത് താഴെന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. ആ റെഡ് ലൈൻ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം എൻഡ് എത്തിയിട്ട് അത് മുകളിലോട്ടും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. ഇതുപോലെ തന്നെ കൊടുത്ത ശേഷം മുമ്പ് നമ്മൾ ഗ്രാഫ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഗ്രാഫ് അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടിൻ്റെയും ആ സ്റ്റാർട്ടിങ് കൊടുക്കുന്ന മുകളിലോട്ടും രണ്ടാമത് കൊടുക്കുന്നത് താഴോട്ടും കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ പേസ്റ്റ് കിട്ടുകയാണ്, റിവേഴ്സ് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ തന്നെ കൊടുക്കുക. പറഞ്ഞ മനസ്സിലായി. ഇപ്പം നമുക്ക് ആ ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. ബാക്കിയെ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. രണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം കോപ്പി ടു ലെയർ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ലിറിക്സ് വരേണ്ടതുണ്ട്, പേസ്റ്റ് ലെയർ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടെസ്റ്റ് എടുക്കുക. അതിനുശേഷം ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ലിറിക്സും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആ ടെക്സ്റ്റ് കൊടുത്ത ശേഷം എഡിറ്റ് ചെയ്യുക. നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് സ്റ്റാർട്ട് വിത്ത് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗ്യാലറി ചെല്ലാൻ നേരത്ത് നമ്മൾ അലൈറ്റ് മോഷനിൽ ആദ്യം എഡിറ്റ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന മാജിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആണെന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം മുകളിൽ കാണുന്ന സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക. നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്ത ശേഷം സ്റ്റാർട്ടിങ് വെച്ചിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് നമ്മൾ ഹൈഡ് ചെയ്താലൊന്നും നമുക്ക് വ്യത്യാസം മനസ്സിലാകത്തില്ല. കറക്റ്റ് നമ്മൾ ആദ്യം ഫോട്ടോസ് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുന്നത്. കണ്ടല്ലോ, ഇപ്പം നമ്മൾ പ്ലേ ചെയ്യാൻ നേരത്ത് ലിറിക്സ് പുറകിടായിട്ട് കറക്റ്റായിട്ട് എഴുതി വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കാണുന്നുണ്ടല്ലോ, കംപ്ലീറ്റ് ആയിട്ട് ലിറിക്സ് ചെയ്താൽ നേരത്ത് നമുക്ക് എഫക്റ്റ് മനസ്സിലാകത്തുള്ളൂ. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ആക്കി കൊടുത്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.